Hi friends, welcome back to our channel. Appa nammala innatha video oru super kidkachi variety video aanu. Nammal innoru tissue paper holder aanu cheyidirukkunathu. Adum nammal mobile okka vaangumba kittuna oru box ile adinathaanu cheynathu. Appa ellarum palaye box enne edukkan shraddhikka. Appa namukku adinte nadukku oru 13 cm neelathine oru straight line varichittundu. Ennittu cutter ubayichittu adonnu cut cheythu cheriyoru hole aaki edukkunnundu. Appa kuttigal aarengil idu kandittu cheyan nokkuvaanengil ee oru part maatram ningal achane ammayude sahayathodudi onnu cheyano ṭo. Nalla kattiyulla cardboard ayathu kondu thanne kai muriyan chance undu risk edukalle baaki okke ningalku eluppayittu cheyam appo nammal cut cheedittunde ini nammal paint cheyana njan blue color aanu eduthittullathu appo ee oru material la ningal paint cheyamba shraddhikka brush ubayichu paint cheyirathu nalladu pole strokes veerum aa brush inde paadukal veerum adondu njan oru cheriya sponge eduthittu paint la mukkittana adu ingane dab edana paint adikkuna pinne ningal edhu paint eduthalum oru minimum oru 3 coatengil adikka shraddhikka illengil aa mobile inde photo okke nalladu pole padinju kittum പതിഞ്ഞു വരും അപ്പോൾ നല്ലതുപോലെ ഡാബ് ചെയ്ത് എല്ലാ ഭാഗവും പെയിൻ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക വൈറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം ഒരു 4 ലെയറൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ച് ഇതേ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ആ കട്ടിങ് കുറച്ചുകൂടി ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു സോറി കേട്ടോ അത് ആ ക്ലിപ്പിംഗ് ഞാൻ എടുത്തു വെച്ചതാണ് മിസ്സായിപ്പോയി നമുക്കിനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് ഹാഫ് ബീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അത് ഫെവിക്കോൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കോൾ വെച്ചിട്ട് ആ കട്ടിങ്ങിന് ചുറ്റും നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് സൂപ്പർ ആണ് കേട്ടോ നമുക്ക് കാറൊക്കെ ഉള്ളവരാണെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഹോം ഡെക്കോറായിട്ടൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ആണ് കേട്ടോ ഇതേ അപ്പം നമ്മുടെ കട്ടിങ്ങിന് ചുറ്റും നമ്മൾ ബീഡ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുകളിലെ ഭാഗത്ത് മാത്രമേ ഈ ബീഡ്സ് ഒട്ടിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഒരു ഡോട്ടിങ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കയ്യിലില്ലാത്തവർ നിങ്ങൾക്ക് റബ്ബറുള്ള പെൻസിലുണ്ടല്ലോ ബാക്കിൽ റബ്ബറൊക്കെ ഉള്ള പെൻസിലോ അല്ലെങ്കിൽ ഇയർബഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഡോട്ടിങ് ടൂൾസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പല സൈസിലുള്ള കുറച്ച് ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ അതൊക്കെ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പല സൈസിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഒരു പുതിയ ചാനലാണ് അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡോട്ടിംഗ് ഒക്കെ ഇവിടെ ഏകദേശം ഇട്ട് തീരാറായി അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ക്ലിയർ വാർണിഷ് അടിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് വർഷം ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ ഞാൻ പക്ഷേ ഇതിൽ വാർണിഷ് ഒന്നും അടിച്ചിട്ടില്ല ഞാൻ ഏകദേശം ഒരു മാസമായി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുവരെ അതിന് ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാം ഞാൻ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് യൂസ് ചെയ്യാനും ഓരോ തവണ ടിഷ്യൂ പേപ്പർ എടുക്കാനൊന്നും ഒരു പാടുമില്ല കേട്ടോ കീറി പോകത്തൊന്നുമില്ല ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബോക്സ് അല്ല കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഒരു ബ്ലാക്ക് കളർ ബോക്സ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് ഇത് തന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ബോക്സ് ഇത് പക്ഷേ ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കാനല്ല ഗാർബേജ് ബാഗ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗാർബേജ് ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാം ഇത് കുറച്ച് സ്റ്റോർ ചെയ്യാനും ഓരോ തവണ യൂസ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് കിച്ചൺ സ്ലാബിൽ തന്നെ ഒരു നല്ലൊരു ഹോം ഡെക്കോറായിട്ട് നമുക്ക് വെച്ചേക്കാം അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ബൈ